നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടാനായിരിക്കും ദൈവത്തിന്റെ കൽപ്പന. ഇറ്റ് ഈസ് സ്ട്രേഞ്ച്, അൺബിലീവബിൾ. കഥകളിൽ വായിച്ചിട്ടുള്ള അല്ലാതെ നേരിട്ടൊരു എക്സ്പീരിയൻസ് അത് ആദ്യമായിട്ടാ. എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാനാവുന്നില്ല. ലൈക്ക് എ ഫെയറി ടെയിൽ. ഞാനും എന്റെ സ്നേഹവും സത്യമാണ്. മരണത്തിന് പോലും മായ്ച്ചു കളയാൻ കഴിയാത്ത സത്യം. ബാലുവിനറിയാമോ, ഭൂമിയിൽ സ്നേഹം അവസാനിക്കുന്നില്ല. സത്യത്തിൽ ബാലുവിനെ തേടി അലയാൻ ഇനി ഒരിടവും ബാക്കിയില്ല. അപ്പോഴാ അറിഞ്ഞത് എന്റെ സ്വന്തം നാട്ടിലേക്ക് തന്നെ വരുന്നുണ്ടെന്ന്. ഇനി ബാലു എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. അതെങ്ങനെ കഴിയും? ഒക്കെ ബാലു കണ്ടോളൂ. നാളെ മുതൽ ഞാനിവിടെ ബാലുവിനോടൊപ്പം കൂടാൻ പോവാ. നമുക്ക് അടിച്ചു പൊളിച്ചു കഴിയാം. ഒരു ആത്മാവിന്റെ ആശയല്ലേ മാഷേ? അതെ, ഇവിടെ ഞാൻ മാത്രമല്ല വേറെയും. അവരൊക്കെ കണ്ട, അവരെയൊക്കെ ഞാൻ പോകച്ചു പുറത്താക്കിക്കോളാം. എന്റെ കയ്യില് എന്തൊക്കെ വിദ്യകളുണ്ടെന്നറിയോ? പക്ഷെ ഒരു കണ്ടീഷൻ, ബാലു എന്റെ കൂടെ നിൽക്കണം. ഇവിടെ നമ്മൾ മാത്രം മതി. എന്താ ആലോചിക്കുന്നത്? അല്ല, ഞങ്ങൾ ജേർണലിസ്റ്റുകൾ ഒരു ഡിഫറൻ്റ് ആയ എക്സ്പീരിയൻസിന് വേണ്ടി, ഒരു സബ്ജക്റ്റിനോ സ്റ്റോറിക്കോ വേണ്ടി എത്രയോ കാലം അലഞ്ഞടക്കാറുണ്ട്. എഴുതി ഞെട്ടിക്കാവുന്ന അങ്ങനെ ഒരു മാറ്റർ കിട്ടിയ ത്രില്ലുണ്ട് എനിക്കിപ്പോ. അപ്പോ നാളെ കാലത്ത് കാണാം. ബാലു ഉറങ്ങിക്കോളൂ. സ്വീറ്റ് ഡ്രീംസ് ആൻഡ് ഗുഡ് നൈറ്റ്. സാറിന്റെ ധൈര്യം അപാരം. മഹേന്ദ്രവർമ്മയൊന്ന് സൂക്ഷിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സാറ് ജോഗിങ് നിർത്തി. ഒന്ന് പോടാ, ഞാൻ എഴുന്നേക്കാൻ ലേറ്റായി. അതാ എങ്ങനെ ലേറ്റാവാതിരിക്കും? രാത്രി ഉറക്കമില്ലല്ലോ. പ്രേതമുണ്ടോ പിശാചുണ്ടോ എന്നുള്ള ആദിയല്ലേ. ഏയ്, ഇപ്പൊ അതൊക്കെ മാറി. അതെന്താ? പ്രേതമുണ്ടെന്ന് മനസ്സിലായി. ആ തൊമി, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരാൾ കൂടി ഉണ്ടാവും. മെയിലോ ഫീമെയിലോ? രണ്ടുമല്ല, ഇമെയിൽ. അതെന്താ അത്? ഒരു പെണ്ണാടോ? അപ്പൊ സാറിന് വന്ന കാര്യത്തിലൊന്നും അല്ല ശ്രദ്ധ. ആട്ടെ, അന്ന് കാറി കയറിയ കൊച്ചി എന്നെ, നമ്മുടെ കോട്ട് പാർട്ടി. അത് സാറ് വിഷമിക്കണ്ട, ഞാൻ ആരോടും പറയത്തില്ല. പറയല്ലേ സത്യം? സത്യം. ഇനി താൻ ആരോടെങ്കിലും പറഞ്ഞാലും എനിക്കൊരു ഉണ്ടയില്ല. പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കണം. ബാലു, ചുറ്റും നോക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. പക്ഷേ എവിടെ? എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതാണ് റോസി. മറ്റുള്ളവർക്ക് എന്നെ കാണണമെങ്കിൽ ഞാൻ വിചാരിക്കണം. വിചാരിക്കട്ടെ. ഈശോയെ, ഇഡ്ഡലി ഇഡ്ഡലി കഴിച്ചിട്ട് കാലത്രേ. അല്ല, നിങ്ങൾക്ക് ഈ ആഹാരമൊക്കെ കഴിക്കാം. കഴിക്കാം എന്നല്ല, കഴിക്കണം. ആത്മാവിന് വിശക്കില്ലേ? എന്താ ഫീമെയിലിന്റെ പേര്? റോസി. നല്ല ചന്തമുള്ള പേര്. ആ പിന്നെ സാറെല്ലാം എന്നോട് പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ ആരോടും പറയത്തില്ല. ഇവിടെ എന്തു വേണമെങ്കിലും ആവാം. ഞാൻ ഭയങ്കര കോപ്പറേറ്റീവാ. തനിക്കെന്ത് പറ്റി? ഒന്നുമില്ല സാർ, എന്റെ സിക്സ്ത് സെൻസ് തോന്നിയതായിരിക്കും. എങ്ങോട്ടാ? അല്ല സാർ, കിച്ചണിലേക്കുള്ള റോഡ് എവിടെയാണ്? റോഡോ? അല്ല, ഡോറ്. താങ്ക് യു സാർ, താങ്ക് യു. താൻ എന്തെങ്കിലും പണി ഒപ്പിച്ചോ? ഒരു ചെറിയ വെരട്ട്. എന്തിനാ റോസി വെറുതെ ആ പാവത്തിന്? അത് പിന്നെ എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ നമ്മൾ മാത്രം മതി. ഇപ്പൊ എന്ത് ശബ്ദം കേട്ടാലും ഞെട്ടുക. യെസ്, കമൻ. കാടവിട മക്കളെ, നാടവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ. വയനാട്ടിലെ വനവാസം കഴിഞ്ഞ് നേരെ മൂന്നാർ തേക്കടി പീരിമേട് റാഞ്ചി ചെന്ന്
കുറെ പക്ഷിമൃഗാദികളുടെ ഫോട്ടോസ് എടുത്ത് കറങ്ങി ഞാൻ ഓഫീസിൽ എത്തിയപ്പോഴും അറിയുന്ന നീ ഇവിടെയാണ്. എങ്കിൽ പിന്നെ കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് ഇവിടുത്തെ നേച്ചർ ഒന്ന് സ്റ്റഡി ചെയ്യാന്ന് കരുതി. ഓ, എന്തൊരു ബ്യൂട്ടിഫുൾ പ്ലേസ്! ഏതാ ഈ ബ്യൂട്ടിഫുൾ ഫേസ്? റോസി എന്റെ ഫ്രണ്ടാ. സത്യം പറ, എവിടെ നിന്നൊപ്പിച്ചു? കുട്ടികൃഷ്ണൻ എന്റെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറാ. ഹലോ. ഹലോ. ഈ ഫോറസ്റ്റ് എന്ന് വെച്ചാ എന്റെ വീക്ക്നെസ്സാ. വേറെയും വീക്ക്നെസ് ഉണ്ട് കുട്ടികൃഷ്ണ. ഈ ബേർഡ്സിന്റെയും ആനിമൽസിന്റെയും ഫോട്ടോസ് എടുക്കല എന്റെ ഹോബി. കൂടാതെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എൻവയൺമെന്റൽ സയൻസിൽ ഡോക്ടറേറ്റ് എടുത്താ കൊള്ളാം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. വല്യേ, ഇപ്പൊ ഒരു വെയിറ്റ് ആയില്ലേ? ഇനി ഒന്ന് എന്റെ കാര്യം കൂടി പറ. എന്റെ ഈ വിലയേറിയ ജീവൻ വരെ ഫ്രീ ആയിട്ട് വേണേ കൊടുക്കാം. അത് കൊടുക്കേണ്ടി വരില്ല, അവൾ എടുത്തോളൂ. തമാശകളാ, ഒന്ന് റെക്കമെന്റ് ചെയ്യാം. ഒന്ന് റെക്കമെന്റ് ചെയ്യാൻ അതിനിത്ര രഹസ്യം പറയാൻ എന്താ? ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം കുട്ടികൃഷ്ണൻ എന്തെങ്കിലും കഴിക്ക്. കേട്ടില്ലേ, ഇത് ഓക്കെയാ? കട്ടപ്പുക, നല്ല വിശപ്പ്. വടയിൽ തുടങ്ങാം. കുട്ടി കഴിച്ചോ? കഴിച്ചു. നീയോ? ഞാൻ കഴിച്ചേ. ഇഡ്ഡലിയും വടയുമാണ് കോമ്പിനേഷൻ, പക്ഷെ എനിക്ക് വടയാണ് ഇഷ്ടം. എന്താ എന്താ? തവള, തവള പോലെ ഒരു സാധനം. പുട്ടിയായിരിക്കാം അല്ലേ? നല്ല ചൂട് പുട്ടിയിരിക്കുമ്പോഴ ചുമ്മാ വട കയറി പിടിച്ചിരുന്ന. നിങ്ങൾ ഇതൊക്കെ തന്നെയാണോ കഴിച്ചത്? അതെ. അയ്യേ, ഫോറസ്റ്റ് വീക്ക്നെസ് ആയ കുട്ടികൃഷ്ണന് ഒരു എലി ഇത്രക്ക് പേടിയാണോ? അത് പിന്നെ പെട്ടെന്ന് കണ്ട ആരായാലും പേടിക്കും. എനിക്ക് പഴാണ് ഇഷ്ടം, പഴം കഴിക്കാം. ഈ നേന്ത്രപ്പഴം ഇങ്ങനെ പച്ചനെ കഴിക്കരുത്. അത് പുഴുങ്ങി സ്ലൈസ് ചെയ്ത് പഞ്ചസാര നെയ്യും ചേർത്ത്. ഭാഗ്യം, ഒന്നും പൊട്ടിയില്ല. താനാരാ? താനാരാ? ഞാൻ ഇവിടുത്തെ കുക്കാ. ഓ, അപ്പൊ താനാണല്ലേ ഇവിടുത്തെ കുക്ക്? അങ്ങനത്തെ ഒരു മക്ക പോലെ ഉണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് എലിയും പാമ്പും തവളയാണ് ഞണ്ണാൻ കൊടുക്കുന്നത്. അനാവശ്യം പറയരുത്. തന്നോട് പറയുകയല്ല, കരണ്ട കുറ്റി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാണ് വേണ്ടത്. വടയെടുത്തപ്പോ തവള, പുട്ടെടുത്തപ്പോ എലി, പഴം എടുത്തപ്പോ പാമ്പ്. നിർത്ത് നിർത്ത്, മതി. എനിക്ക് കാര്യം പിടികിട്ടി. എന്റെ സിക്സ് സെൻസിൽ എനിക്ക് അപ്പോഴേ തോന്നിയതാ. എന്ത്? താനാ പെണ്ണിനെ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. എന്നിട്ട് എന്ത് തോന്നി? ഒരു മോഹം തോന്നി. അത് ഞാൻ ബാലുവിനോട് പറഞ്ഞിട്ടുണ്ട്. അവൾ ഓക്കേമാണ്. അതല്ല ചോദിച്ചത്. അവൾക്കൊരു പ്രേത ലുക്ക് ഇല്ല? ശരിയാ, അവൾക്കൊരു പ്രേമ ലുക്കുണ്ട്. പ്രേമ ലുക്കല്ല, പ്രേത ലുക്ക്. എന്റെ സിക്സ്ത് സെൻസ് ശരിയാണെങ്കിൽ അവളൊരു സാധാരണ പെണ്ണല്ല, അസാധാരണ പ്രേതമാണ്. ഒലക്ക, ഈ 21-ാം സെഞ്ചുറിയിലാണോ പ്രേതം? തന്റെ ഒരു സിക്സ്ത് സെൻസ്? നോൺസെൻസ്. അപ്പൊ വിശ്വാസമല്ല അല്ലേ? വേണ്ട, കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും. ഏതേ, എന്റെ കയ്യിൽ നിന്ന് കൊണ്ടേ അറിയൂ. ഏതാ മുറി? മുറിഞ്ഞോ? മുറിഞ്ഞതല്ല, എന്റെ മുറി ഏതാണെന്ന്. ഞാൻ ബാലുവിന്റെ ഗസ്റ്റാ. ഗോസ്റ്റോ? ഗോസ്റ്റ് അല്ല, ഗസ്റ്റ് കുട്ടികൃഷ്ണൻ. ഹായ് കുട്ടികൃഷ്ണ. പണ്ണാത്തിക്കിളിയല്ലേ പൊട്ടിച്ചിരിച്ചത്? ഒരു സ്നാപ്പ് എടുത്തോട്ടെ. ഈ വണ്ണാത്തിക്കിളിയും ഇവിടെ സ്ഥിരതാമസമാക്കാൻ പോവുകയാണോ? എന്റെ ലോഡ് കൂടി. ബാലു, ഞാനിപ്പോ എത്ര ഹാപ്പിയാണെന്നറിയോ? എനിക്കെല്ലാം തിരിച്ചു കിട്ടിയ പോലെ. നോക്കിയേ, എനിക്കിപ്പോ ബാലുവിനെ ഫേസ് ചെയ്യാൻ പഴയ നാണോ ചമ്മലോ ഒന്നുമില്ല. അതെന്താ? ഞാനിപ്പോ ചത്തില്ലേ, ചത്തവൾക്ക് എന്തിനാ നാണം? അത് കൊള്ളാം. ദേ നമ്മുടെ കുട്ടികൃഷ്ണൻ. അത് പറന്നു പോയി. റോസി വേണ്ട. വേണം, ബാലു ഒഴിച്ച് എല്ലാരും ഇവിടുന്ന് ഓടിക്കണം. പ്രത്യേകിച്ച് ഇവൻ ഒരു എല്ല് കൂടുതലാ. ഹേ ഫോട്ടോഗ്രാഫർ, ഹായ്. ഒരു പൂങ്കുവിന്റെ സ്നാപ്പ് എടുക്കാൻ നോക്കിയതാ, ജസ്റ്റ് മിസ്ഡ്. പക്ഷെ വേറെ ആറ് ക്ലോസപ്പുകൾ കിട്ടി. ഒരു മാൻ, രണ്ട് മൈനാസ്, മൂന്ന് മൂങ്കാസ്. ഞങ്ങളുടെ സ്നാപ്പ് എടുക്കോ? ഓഫ് കോഴ്സ്. കുട്ടി ആദ്യമായി കണ്ടപ്പോഴേ അത് ഞാൻ തീരുമാനിച്ചതാണ്. ഫോട്ടോ എടുത്താ എനിക്കെന്ത് തരൂ? ആദ്യം ഫോട്ടോ എടുക്ക്, എന്നിട്ട് പറയാം. മതി, എനിക്ക് ധൃതിയില്ല. രണ്ടു പേരൊന്ന് ചേർന്ന് നിന്നേ. വാ, അങ്ങനെ കുറച്ചുകൂടി അടുത്ത്, ലെഫ്റ്റ് കുറച്ചുകൂടി. എന്റെ അമ്മച്ചി, എന്തൊരു സ്ട്രക്ചർ, മനോഹരമായ ഫീച്ചേഴ്സ്. സ്മൈൽ പ്ലീസ്. എന്താടാ? നതിങ്.
ബാലു, വല്ല കാര്യം എന്താ? ബാലു സത്യം പറ, നീ അവളെ എവിടെന്നാ പൊക്കിയത്? പൊക്കിയതോ? ആ, അവളുടെ വീടേതാ, നാടേതാ, പേരെന്താ? കുട്ടികൃഷ്ണ, ഇവള് നീ ഉദ്ദേശിക്കുന്ന ടൈപ്പേ അല്ല. അതാ എനിക്കും പറയാനുള്ളത്, ഇവള് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പേ അല്ല. ക്യാമറയിലൂടെ നോക്കുമ്പോ ഒരു ഫേസ് ചേഞ്ച്, 3D എഫക്ട്. സത്യം പറയടാ, അവൾ ആരാ? എന്താ അവളുമായിട്ട് കണക്ഷൻ? എന്താ റിലേഷൻ? തൊമ്മി, തൊമ്മി, നീ പറഞ്ഞതാ ശരി, അവൾ സാധാരണ പെണ്ണല്ല, യക്ഷിയാ, പ്രേതം. ഇപ്പൊ സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. അവൾ എന്നെ കൊന്ന് ചോര കുടിക്കാനുള്ള പുറപ്പാടില്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. ഓഹോ, അത്ര രൗദ്രത്തിലാ? എനിക്ക് സൂക്ഷിക്കണം. അയ്യോ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. തനിക്ക് അത്ര പേടിയാണെങ്കിൽ എന്റെ കൂടെ വാ, ഒളിച്ചിരിക്കാൻ പറ്റിയ രഹസ്യമായ സ്ഥലം ഞാൻ കാണിച്ചു. നമ്മൾ എങ്ങോട്ടാ? പരേതനും ഈ കൊട്ടാരത്തിന്റെ ആദ്യ തിരുമനസ്സുമായ രാജരാജ രാജ കോയിവർമ്മ തമ്പുരാന്റെ മുറിയിലേക്ക്. നാലുപേരും ഒരു മുറിയിലായിരുന്നു. നാലുപേരല്ല, ഒരാളാ. അവിടെ ഒരു പ്രേതവും വരില്ല, പേടിയാ. ഇതിലെ ഇതാ സ്ഥലം, ഇവിടെ പ്രേതങ്ങൾ കടന്നു വരില്ല. നന്ദി, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇവിടെ വന്ന് പാട്ടും പാടി നിൽക്കുകയാണല്ലേ. നീ എന്റെ ചോര കുടിക്കും മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ പാടിക്കാടി, ഞാനൊരു പാടി. അയ്യോ, എന്താ ഇവിടെ? കണ്ടില്ലേ എന്നെ ചെലവോണ്ട് അടിച്ചു കൊല്ലാൻ നോക്കിയതാ? ഇയാൾക്ക് വട്ട. ആദ്യം പറഞ്ഞു ഇവിടെ പ്രേതമേ ഇല്ലെന്ന്, ഇപ്പൊ പറയുന്നു ഞാനാണ് പ്രേതം. ഇത് തൊമ്മിയാ, നമ്മുടെ കുക്ക്. അപ്പൊ ഞാൻ തൊട്ടു മുമ്പ് കണ്ടതോ? അതവളായിരിക്കും. എന്റെ ഷേപ്പിൽ ഒന്ന് പേടിപ്പിച്ചു കാണും. കുട്ടികൃഷ്ണ, കുട്ടികൃഷ്ണ, മിണ്ടരുത്. ക്യാമറയിൽ കൂടി അവളുടെ കൊമ്പ് കണ്ടെന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചോ? കുന്തം. കുന്തമല്ല, കൊമ്പ്. ഈ കണ്ണുകൊണ്ട് കണ്ടെന്ന് പറഞ്ഞപ്പോ താൻ വിശ്വസിച്ചോ? താൻ എന്താ പറഞ്ഞത്? എന്റെ സിക്സ്ത് സെൻസ് വെറും നോൺസെൻസ് ആണെന്ന്. എനിക്ക് എത്ര ഫീൽ ചെയ്തെന്നറിയോ? സോറി കുക്കെ, ഇപ്പൊ എനിക്ക് എല്ലാം ബോധ്യമായി. ബാലു, ഈ ലോകത്തുള്ള ഏതൊരു പെണ്ണുമായിട്ടുള്ള ഇടപാട് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരു പ്രേതവുമായിട്ടുള്ള നിന്റെ ഈ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്ക് ഒട്ടും പിടിയിട്ടുന്നില്ല. ഇനിയെങ്കിലും പറ, ഈ പ്രേതം ആരാ നിന്റെ? അതെ, ഞാൻ പിന്നെ പറയാം. പ്രേതപ്പാട്ട്.